സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സായം സന്ധ്യാവന്ദനം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭഗവത്ഗീത പഠനം, ഭഗവത്ഗീത ക്ലാസ്, വേദ ക്ലാസ്സുകൾ എത്ര പേര് കേൾക്കുന്നുവോ, എത്ര പേര് അത് ഷെയർ ചെയ്യുന്നുവോ, അത്രയും വ്യക്തികൾക്കെങ്കിലും ഒരു വ്യത്യസ്തമായ വീക്ഷണം നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, നമ്മുടെ ഭഗവത്ഗീതയെക്കുറിച്ചെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത വിവരിച്ചു കൊണ്ടു പോകുമ്പോൾ വ്യക്തിയുടെ കാര്യത്തിൽ, വ്യക്തികളുടെ കാര്യത്തിൽ, കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പല 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 കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ആദ്യം ഭയമുണ്ടായിരുന്നു. വളരെ പണ്ട് സെപ്റ്റംബർ 10 ഭഗവത്ഗീത ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ ഈ ഭഗവത്ഗീതയിൽ നിന്ന് മാറി ഭഗവത്ഗീതയിൽ പലതും ചേർത്ത് പറയുമ്പോൾ ചില വ്യക്തികൾ അന്നത്തെ കാലത്ത് കമൻ്റ് ചെയ്തിരുന്നു, എന്തിനാവശ്യമില്ലാത്ത രാഷ്ട്രീയം ഭഗവത്ഗീതയിൽ കലർത്തുന്നത് എന്ന്. ഇന്ന് അസാധാരണമാം വിധത്തിൽ എല്ലാവരും സ്വീകരിക്കുന്നു. ഇന്നലെ ഒരു വ്യക്തി ഒരു കമൻ്റ് എഴുതി, അത് ഒരു പത്മശ്രീയുടെ സർട്ടിഫിക്കറ്റിനേക്കാളും വാല്യുവബിളാണ്. 24 മണിക്കൂറുള്ളതിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു മണിക്കൂറാണ് ഈ ക്ലാസ് കേൾക്കുന്നത് എന്ന്. നമ്മളുടെ പ്രവർത്തകരും അത് വായിച്ചിട്ട് പറഞ്ഞു, സാറേ അതാണ് ഏറ്റവും നല്ലൊരു കമൻ്റ്, 24 മണിക്കൂറുള്ളതിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു മണിക്കൂറാണ് ഭഗവത്ഗീതയുടെ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് പോവുകയല്ലേ. ശരി തെറ്റുകളൊന്നും നേരിട്ട് ഫോണിലൂടെ പറയാറില്ലല്ലോ, ഇതിനകത്ത് എഴുതാനും പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഇതുമാതിരിയുള്ള വരികൾ ധാരാളം വ്യക്തികൾ നല്ല നല്ല കാര്യങ്ങൾ കമൻ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഹൃദയസ്പർശിയാണ്. പണ്ടൊക്കെ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും സംഘടനകളിലും പോയിട്ട് ക്ലാസ് എടുക്കുന്നതിന് പകരം ഇപ്പോൾ നേരിട്ട് ലോകമെമ്പാടുമുള്ള ഇതാ തോമസ് മുറ്റത്ത് കുന്നേലിനെ പോലെയുള്ളവരും സുശീൽ മാത്യുവിനെ പോലെയുള്ളവരും ജോർജ് പീറ്റർ, അദ്ദേഹം ഫ്ലോറിഡയിലാണ്, അവരെ പോലെയുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുമ്പോൾ ഒരു മറ്റൊരു കരയിലിരുന്നുകൊണ്ട് ഈ കരയിലുള്ള ധർമ്മത്തെ കേൾക്കാനും അറിയാനും വരുന്നവരാണ്. ഇപ്പോൾ ഈ കരയിലാണ് അവർ, നേരത്തെ മറ്റൊരു കരയിലായിരുന്നു. അപ്പം രണ്ടിൻ്റെയും പ്രത്യേകത അറിയുന്നവരാണ്. അപ്പുറത്തെ ക്രിസ്തുമതത്തിൽ ഇരുന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് നല്ലോണം പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയവരും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കമൻറ്റിന് യഥാർത്ഥത്തിൽ വലിയ മൂല്യമുണ്ട്. അങ്ങനെ ഒരു കമൻ്റ് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, നമ്മളെ ഭരിച്ച, നമ്മുടെ രാഷ്ട്രത്തെ ഭരിച്ച ലോർഡ് കൾസൺ 1859 മുതൽക്ക് 1925 വരെയാണ് ജീവിത കാലഘട്ടം. അദ്ദേഹം നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പറയുന്നത്, ഭാരതം ഭരിച്ച വ്യക്തിയാണ്, ബ്രിട്ടീഷിലെ അദ്ദേഹം ശരിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറായിരുന്നു, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറായിരുന്നു. അതായത് ഇത്രയും ഉയർന്ന നിലവാരത്തിലുള്ള ആൾ, വൈസ്രോയി ഓഫ് ഇന്ത്യ, ബ്രിട്ടീഷ് സ്റ്റേറ്റ്സ്മാൻ, വൈസ്രോയി ഓഫ് ഇന്ത്യ ഫ്രം 1899 to 1905. 1899 മുതൽക്ക് 1905 വരെ അദ്ദേഹം ഭാരതത്തിലെ വൈസ്രോയി ആയിരുന്നു. ആൻഡ് ലേറ്റർ ബിക്കെയിം ചാൻസലർ ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ, രണ്ട് യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും, രണ്ടിലേക്കും പോകാനും അവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ, വൈസ് ചാൻസലർ അല്ല, ചാൻസലർ ഗവർണറെ പോലെയുള്ള ആൾ, അദ്ദേഹം പറയുന്ന ഒരു വരി ഞാനിപ്പോൾ വായിക്കാം. മുഴുവനും വായിക്കണില്ല, മുഴുവനും ബാക്കി പകുതി പിന്നീട് വായിക്കാം, ഇപ്പോൾ ഒരു പകുതി വായിക്കാം. ശരിക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. ഭഗവത്ഗീതയെക്കുറിച്ചല്ല, മറിച്ച് ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള ഭാരതത്തെക്കുറിച്ചിട്ടാണ്. പവർഫുൾ എംപയേഴ്സ്, പവർഫുൾ അതിശക്തമായ, ഏറ്റവും പവറുള്ള, പവർ പ്ലസ് ഫുൾ, പവർഫുൾ,
ഏറ്റവും ശക്തമായ എംപയേഴ്സ് ചക്രവർത്തിമാർ എക്സിസ്റ്റഡ് നിലനിന്നിരുന്നു ആൻഡ് ഫ്ലറിഷ്ഡ് ഹിയർ ഇൻ ഇന്ത്യ. ഫ്ലറിഷ്ഡ് അവർ നിലനിൽക്കുക മാത്രമല്ല അവരങ്ങ് വികസിച്ച് നിയന്ത്രണാതീതമാം വിധത്തിൽ വളർന്ന് ലോകത്തെ കീഴടക്കാൻ കപ്പാസിറ്റി ശക്തിയുള്ള ആ ചക്രവർത്തിമാർ നിലനിന്നിരുന്ന സ്ഥലമാണ് ഭാരതം. ഞാൻ അവധി വായിക്കാം. പവർഫുൾ എംപയേഴ്സ് എക്സിസ്റ്റഡ് ആൻഡ് ഫ്ലറിഷ്ഡ് ഹിയർ ഇൻ ഇന്ത്യ വൈൽ ആ കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മെൻ വർ സ്റ്റിൽ വാണ്ടറിങ് പെയിൻറ്റഡ് ഇൻ ദ വുഡ്സ്. ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ അവരിങ്ങനെ എന്താ പറയുക അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. വാണ്ടറിങ് സ്റ്റിൽ വാണ്ടറിങ് പെയിൻറ്റഡ് ഇൻ ദ വുഡ്സ്. മരത്തിൻ്റെ കറ ഉപയോഗിച്ച് ശരീരത്തിൽ ചിത്രങ്ങൾ വരച്ച് നഗ്നരായി ആ മരക്കറ ഉപയോഗിച്ച് ശരീരത്തിൽ ചിത്രം വരച്ച് നഗ്നരായിട്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ആൻഡ് വൈൽ ദ ബ്രിട്ടീഷ് കോളനീസ് വേർ എ വൈൽഡർനെസ് ആൻഡ് എ ജംഗിൾ. അതേസമയത്ത് ബ്രിട്ടീഷുകാരുടെ കോളണികൾ ബ്രിട്ടീഷുകാർ കീഴടക്കിയ ലോക രാജ്യങ്ങൾ ആയി മാറിയ ആ പ്രദേശങ്ങളെല്ലാം വൈൽഡർനെസ് കാട്ടുനീതി നിലനിൽക്കുന്ന പ്രദേശമായിരുന്നു. ആൻഡ് എ ജംഗിൾ കാട് തന്നെയായിരുന്നു. കാട്ടുനീതി നിലനിൽക്കുന്ന സ്ഥലവും കാടുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കോളണി ആ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ആ സമയത്ത് പ്രാകൃതരായി മരക്കറ ഉപയോഗിച്ച് ശരീരത്തിൽ ചിത്രങ്ങൾ വരച്ച് നഗ്നരായിട്ട് ബ്രിട്ടീഷുകാർ നടക്കുന്ന കാലത്ത് പവർഫുൾ എംപയേഴ്സ് എക്സിസ്റ്റഡ് ആൻഡ് ഫ്ലറിഷ്ഡ് ഹിയർ ഇൻ ഇന്ത്യ. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എം എം മണിയല്ല, ഇത് പറഞ്ഞിരിക്കുന്ന പിണറായി വിജയനല്ല, കോടിയേരി ബാലകൃഷ്ണനല്ല, യെച്ചൂരിയല്ല, അതുപോലെ തന്നെ പണ്ടത്തെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടല്ല, സുർജിത് സിംഗ് ബർണാലയല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാക്കി ദുരന്ത ജന്മങ്ങൾ ഒന്നുമല്ല, കനയ്യകുമാറല്ല പറഞ്ഞിരിക്കുന്നത്, ഡി രാജയല്ല പറഞ്ഞിരിക്കുന്നത്, മന്ദബുദ്ധിയായിട്ടുള്ള വ്യക്തികളല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ, ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ ഭാരതത്തിൻ്റെ 6 വർഷത്തെ വൈസ്രോയി ആയിരുന്ന വ്യക്തി ഉപയോഗിച്ച വാക്ക് ഹിയർ ഇൻ ഇന്ത്യ. ഹിയർ ഇൻ ഇന്ത്യ, ഇവിടെ ഭാരതത്തിൽ. അത് ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞതല്ല, ഇന്ത്യയിലിരുന്നുകൊണ്ട് പറഞ്ഞതാണ്. എന്നാലേ ഹിയർ എന്ന് പറയാൻ പറ്റുള്ളൂ. ആ വരിയുടെ അർത്ഥവ്യാപ്തികൾ നോക്കാം. ഈ രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് പഠിച്ച് പഠിപ്പിച്ച് മരിക്കുന്നതിന് മുമ്പ് പ്രചരിപ്പിക്കണ്ടേ? നിക്കും നിങ്ങൾക്കും ഉപയോഗിക്കാനുള്ള അത്രയും സാധനങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് പ്രചരിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സമയം കണ്ടെത്തണം. ഇന്നലെ ഒരു മനുഷ്യൻ എഴുതി 24 മണിക്കൂറിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു മണിക്കൂർ എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും പ്രയോജനപ്പെടുന്ന വേറൊരു മണിക്കൂർ കൂടി ഉണ്ടാക്കുക. 24 മണിക്കൂറിൽ പ്രയോജനപ്പെടുന്ന ഒരു മണിക്കൂർ ഇതാണെങ്കിൽ 1 മണിക്കൂർ കൂടി, അങ്ങനെ 2 മണിക്കൂർ, ആ 2-ാമത്തെ മണിക്കൂറിൽ ഇതുമാതിരിയുള്ളത് ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ട്വിറ്ററിലും ട്വിറ്ററിലും വെറുതെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക. അത്ര മതി. 10 വാക്ക് 15 വാക്ക് നോക്കൂ. പവർഫുൾ എംപയേഴ്സ് എക്സിസ്റ്റഡ് ആൻഡ് ഫ്ലറിഷ്ഡ് ഹിയർ ഇൻ ഇന്ത്യ വൈൽ ഇംഗ്ലീഷ് മെൻ വേർ സ്റ്റിൽ വാണ്ടറിങ് പെയിൻറ്റഡ് ഇൻ ദ വുഡ്സ് ആൻഡ് വൈൽ ദ ബ്രിട്ടീഷ് കോളനീസ് വേർ എ വൈൽഡർനെസ് ആൻഡ് എ ജംഗിൾ. ഒറ്റ സെന്റൻസേ ഉള്ളൂ, സെന്റൻസിന്റെ നീളം കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഒറ്റ സെന്റൻസ്. അത് പോലെ നെഞ്ചിടിപ്പിക്കാൻ ഈ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവരും അതുപോലെ ഈ രാഷ്ട്രദ്രോഹികളും ജിഹാദികളും തീവ്രവാദികളും മത കച്ചവടക്കാരും കുരിശിനെ കച്ചവടം നടത്തുന്നവരും ഒക്കെ എല്ലാവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ, ഇയാൾ കുരിശിനെ പൂജിച്ചിരുന്ന ക്രിസ്ത്യാനിയാണ്, ബ്രിട്ടീഷുകാരനാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ ആയിരുന്ന ഭാരതത്തിൻ്റെ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ്. ഈ വാക്കുകൾക്ക് വിലയുണ്ട്, ബാക്കി ആര് പറയുന്നതിനേക്കാളും വിലയുണ്ട്. ഹിയർ ഇൻ ഇന്ത്യ, ഈ നാടിനെ കുറിച്ച് അവർ നമ്മുടെ നാട് മുടിപ്പിച്ചു, മുടിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ ഈ നാട് ചത്തില്ല, തകർന്നില്ല. 62 വർഷം കൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ അടിമുടി മതപരിവർത്തനം നടത്താൻ സാധിച്ച ഇംഗ്ലീഷുകാർക്ക് 400 വർഷം കൊണ്ട് ഭാരതത്തിലെ 2% മാറ്റാൻ സാധിച്ചിട്ടുള്ളൂ.
ആ മാറ്റിയ 2% ക്രിസ്ത്യാനികൾ ഇപ്പൊ വേദത്തെ അടിച്ചു മാറ്റുന്നു, ഉപനിഷത്തിനെ അടിച്ചു മാറ്റുന്നു, ഭഗവത്ഗീത അടിച്ചു മാറ്റുന്നു, കത്തോലിക്ക അരവണയും കത്തോലിക്ക വെഞ്ചരിപ്പിനെയും അതുപോലെ പ്രതിഷ്ഠയും പള്ളികളെയൊക്കെ കോവിലാക്കി മാറ്റുന്നു, അച്ഛന്മാരെ പുരോഹിതന്മാരും വൈദികരുമാക്കി മാറ്റുന്നു, കന്യാസ്ത്രീകളെ സന്യാസിനികളാക്കി മാറ്റുന്നു, ബൈബിളിനെ വേദപുസ്തകമാക്കി മാറ്റുന്നു, ബിഷപ്പിൻ്റെ കിടപ്പറയെ സന്നിധാനമാക്കി മാറ്റുന്നു. എന്തേ കാരണം? ചവറ്റുകോട്ടയിൽ മറ്റ് രാജ്യങ്ങളിട്ട ആ ബൈബിളിലെ അതിനെ ഗ്ലോറിഫൈ ചെയ്യണമെങ്കിൽ ഹിന്ദുധർമ്മം വേണം, ഹിന്ദുക്കളുടെ പേരുകൾ വേണം, ഹിന്ദുക്കളുടെ അനുഷ്ഠാനങ്ങൾ വേണം, ദീപാവലി ആഘോഷിക്കണം, വിഷു ആഘോഷിക്കണം, ഓണം ആഘോഷിക്കണം, അതുപോലെ തന്നെ യഹോവ ശിവരാത്രിക്ക് യഹോവ രാത്രിയായിട്ട് ഈശോമിശിഹ രാത്രിയായിട്ട് ആഘോഷിക്കണം, അല്ലെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ അവരെയും കൂടി കുഴിച്ചു മൂടുന്ന ലെവലിലേക്ക് ബൈബിളും ബൈബിളിൻ്റെ പുറകെ നടക്കുന്നവരെയും ഈ ക്രിസ്ത്യാനികൾ തന്നെയാക്കും. ഇപ്പൊ തന്നെ ഏതാണ്ട് ആക്കുന്ന ലെവൽ എത്തിയിട്ടുണ്ട്. യോഹന്നാനും ദിനകരനെയും അതുപോലെ തന്നെയുള്ള പാർട്ടീസിനെയൊക്കെ അറിയണം. ഈ വരികളാണ് നിങ്ങൾ ലോകത്തിൽ അറിയിക്കേണ്ടത്. ആരെന്ത് പറയുന്നു, പറയുന്നില്ല, അവഹേളിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു, ഇതൊന്നും നമ്മുടെ മുമ്പിലല്ല. അപ്പോൾ ഈ ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ലോർഡ് കഴ്സൺ, അതായത് അദ്ദേഹം വൈസ്രോയി എന്നുള്ളതിനേക്കാളും ഉപരി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ, അതിനേക്കാളും മുകളിൽ ഒരു പ്രസിഡന്റും ഇല്ല, ഒരു പ്രൈം മിനിസ്റ്ററും ഇല്ല. അത്രയും ഉജ്ജ്വലമായ യൂണിവേഴ്സിറ്റിയിലെ ഉജ്ജ്വലമായ ഗവർണർ സ്ഥാനത്ത് ചാൻസലർ സ്ഥാനത്തിരുന്ന വ്യക്തി ഭാരതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വരികളുടെ മഹത്വം അറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, അറിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്